മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് എമറാൾഡ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ കോർപ്പറേഷൻ ഉത്തരവിട്ടത്. താമസക്കാരെ ഒഴിപ്പിച്ച് 3 ദിവസത്തിനകം സ്ഥാപനം അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. ഹോട്ടലിന്റെ പ്രവർത്തനം പ്രദേശത്ത് മലിനീകരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് കാണിച്ച് പ്രദേശവാസികൾ 2013 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നടപടി. കഴിഞ്ഞ മാസം 23 ചേർന്ന നഗരസഭാ കൗൺസിലും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടൽ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്തിരുന്നു. ചട്ടങ്ങൾ ലംഘിച്ചാണ് ഹോട്ടൽ പണിതെന്ന് നേരത്തെ CAG റിപ്പോർട്ട് ചെയ്തിരുന്നു. 1999 ഫ്ളാറ്റ് നിർമ്മിക്കാൻ അനുമതി വാങ്ങിയ ശേഷം ഉടമകൾ ഹോട്ടൽ നിർമ്മിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായി ചട്ടലംഘനം നടത്തിയ സ്ഥാപനത്തിനാണ് ദേശീയ ഗെയിംസിലെത്തുന്ന താരങ്ങളെ താമസിപ്പിക്കാനുള്ള കരാർ മേയർ അധ്യക്ഷനായ ഉപസമിതി നൽകിയത്. 19 ലക്ഷത്തോളം രൂപ നൽകിയാണ് 144 മുറികൾ ഇതിനായി മേയറുടെ നേതൃത്വത്തിലുള്ള സമിതി ബുക്ക് ചെയ്തത്. അനധികൃത കെട്ടിടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഹോട്ടലിന് കരാർ നൽകിയത് അഴിമതിയാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതോടെ 200-ഓളം വരുന്ന കായിക താരങ്ങളാണ് പെരുവഴിയിലാകുന്നത്. ഇത്രയും താരങ്ങൾക്ക് ചുരുങ്ങിയ കാലയളവിൽ മറ്റൊരു താമസസ്ഥലം കണ്ടെത്തുക എന്നത് ശ്രമകരമാണ്. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.